നമസ്കാരം, വെൽക്കം ടു പിപ്പോസ് കിച്ചൺ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഒരു എപ്പിസോഡായിട്ട് ഞാൻ വന്നിട്ടുണ്ടാണ്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ ടുഡേ ബിക്കോസ് ഇറ്റ്സ് എ വെജിറ്റേറിയൻ വിഭവം ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ്സ് എ ചൈനീസ് ഡിഷ്. വളരെ ടേസ്റ്റ് ആണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇറ്റ്സ് നത്തിങ് ബട്ട് ഗോബി മഞ്ചൂരിയൻ. വളരെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും, നമുക്ക് എന്തിനൊപ്പം കൂട്ടാനും പറ്റും. വളരെ ടേസ്റ്റിയാണ്. പക്ഷെ നമ്മൾ തയ്യാറാക്കുന്നത് ഇന്ന് ഇൻഡോ ചൈനീസ് വേയിലായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതൊക്കെ ഇൻഡോ ചൈനീസ് വേയിലാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാൻ സിംഗപ്പൂരിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ ചൈനീസ് ഡിഷുകളൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും നമുക്ക് നമ്മുടെ സ്റ്റൈലിലുള്ളതല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ജസ്റ്റ് പെപ്പറും സോൾട്ട് മാത്രം ഇട്ടിട്ടുള്ള ഒരു വിഭവമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇൻഡോ ചൈനീസ് വേയിലായിരിക്കും. അപ്പൊ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഒരു സ്മൂത്ത് സർഫേസിലാണ് കട്ടിംഗ് ബോർഡ് വെക്കുന്നതെങ്കിൽ ഒരു കിച്ചൺ ടവൽ വെക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ അടിയിൽ. അത് കഴിഞ്ഞിട്ട് ഈ കോളിഫ്ലവർ നമുക്ക് വെട്ടാം. അതിൻ്റെ അടിയിലുള്ള തണ്ട് എടുത്ത് കളയാം. പതുക്കെ പതുക്കെ കളയാം. തണ്ടൊക്കെ എല്ലാം കളഞ്ഞാലാണ് നമുക്ക് അടിയിൽ നിന്ന്, അതായത് ബേസിൽ നിന്ന്, ഒരു ഫ്ലോററ്റ് മുറിക്കുക. മുറിച്ച ശേഷം ആ ഫ്ലോററ്റ് എടുക്കുക, അതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുക പതുക്കെ പതുക്കെ അതിൻ്റെ തണ്ടിൽ നിന്ന്. കണ്ടോ? അതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിൽ ഒരു ഇച്ചിരി മഞ്ഞളിട്ടിട്ട് ഈ കോളിഫ്ലവർ പീസസൊക്കെ സോക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം, ഇത് മൈദയും കോൺഫ്ലവറാണ്. മൈദയ്ക്ക് ഇച്ചിരി കൂടി വൈറ്റ്നെസ് കുറവായിരിക്കും, കോൺഫ്ലവറിന് കൂടുതലായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഇച്ചിരി പെപ്പർ ഇടാം, പിന്നെ മൈദ ഇടാം. കണ്ട മൈദയുടെ കളർ കണ്ട, 6 ടേബിൾ സ്പൂൺ മൈദ ഇടാം. അത് കഴിഞ്ഞിട്ട് കോൺഫ്ലവർ കണ്ട, കോൺഫ്ലവറിൻ്റെ കളർ കണ്ട, ഭയങ്കര വൈറ്റിഷ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും 6 ടേബിൾ സ്പൂൺ ഇടാം. അത് കഴിഞ്ഞിട്ട് ഒരു ലേശം സോയാ സോസ്, എന്നിട്ട് ഒരു മുട്ട അതിലോട്ട് ഒന്ന് പൊട്ടിക്കുക. അപ്പം നല്ലൊരു കോട്ടിങ് കിട്ടും. എന്നിട്ട് ഒരു അല്പം ഉപ്പ് കേട്ടോ, കാരണം സോയാ സോസും കൂടി ഇട്ടിട്ടുണ്ട്, അതിന് ഒരു അല്പം ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം ഇടാൻ. എന്നിട്ട് ലേശം വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ലം ഫ്രീ ആയിട്ടുള്ള ഒരു മിക്സ് കിട്ടണം. അതിന് ശേഷം ഈ കോളിഫ്ലവർ എടുത്തിട്ട് നല്ലൊരു കോട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ്സ് വെക്കുക. ഇനി നല്ല ചൂടുള്ള കടായിൽ എണ്ണ ഒഴിക്കുക, എന്നിട്ട് ആ കോളിഫ്ലവർ ഇടുക. അപ്പോൾ രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്ത ശേഷം അത് ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ കളറാവും. ഞാൻ അധികം കോട്ടിങ് കൊടുത്തിട്ടില്ല, എനിക്ക് ഓവറായിട്ട് കോട്ടിങ് ഇഷ്ടമല്ല. കണ്ടില്ലേ? അപ്പോൾ ഇനി നല്ല ഒരു പാൻ എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത കോളിഫ്ലവറിൻ്റെ ഒരു സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി ചില്ലി ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. നല്ലൊരു സോൾട്ട് കൊടുക്കുക. സോൾട്ട് ചെയ്ത ശേഷം നമുക്ക് ചോപ്പ് ചെയ്തേക്കുന്ന ഓണിയൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു ലേശം സോൾട്ട് ചെയ്യുക. സോൾട്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു അല്പം ഉപ്പും കൂടി ആഡ് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം. ക്യാപ്സിക്കം നേരത്തെ ആഡ് ചെയ്യാറില്ല, കാരണം അതിൻ്റെ ഗുണങ്ങളെല്ലാം പോവും. അതിപ്പോൾ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലേശം പെപ്പറും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത ശേഷം ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ, അതായത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്യുമ്പോൾ ലേശം ഒരു റെഡ് കളറാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ്, ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇടുക. എന്നിട്ടൊന്ന് സോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സോയാ സോസ്, അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ചില്ലി സോസും അതും കൂടി ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്യുക. അപ്പോൾ സോയാ സോസ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പിൻ്റെ അംശം ഇച്ചിരി കുറവുണ്ടെങ്കിൽ മാത്രമേ ഉപ്പ് ആഡ് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ഗോപി ഇടാം. എന്നിട്ട് നല്ലൊരു മിക്സ് അങ്ങോട്ട് കൊടുക്കുക. അടിപൊളിയായിട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യുക. ആ ഗോപിയിലോട്ടൊക്കെ ഈ മസാല ഒന്ന് പിടിക്കണം. ഇപ്പോൾ ഈ മസാലയൊക്കെ തയ്യാറാക്കിയ ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, റൈറ്റ് നൗ ഞാനത് ചെയ്യുന്നില്ല. ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോപ്പ് ചെയ്തേക്കുന്ന സ്പ്രിംഗ് ഓണിയൻ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ അതിന് നല്ലൊരു ടേസ്റ്റ് വരുത്തും. അടിപൊളി സാധനമാണ്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു മിക്സും കൂടി കൊടുത്തിട്ട് ബാക്കിയുള്ള കോൺഫ്ലവറും കൂടി ഒഴിക്കുക. എന്നിട്ട് നല്ലൊരു സൈഡ് ഡിഷ് പ്ലേറ്റിലോട്ട് ഇടുക. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ഗോപി മഞ്ചൂരിയൻ ആണ്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഡെലിഷ്യസ് ആയ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡിയാണ്. എല്ലാവർക്കും ഫ്രൈ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് അധികം ഒന്നും ഇല്ല. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെലിഷ്യസ് ആണ്. നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പോ ഫ്രൈഡ് റൈസിന്റെ ഒപ്പോ അല്ലെങ്കിൽ നൂഡിൽസ് എന്തിനൊപ്പം വളരെ അടിപൊളി കോമ്പിനേഷൻ ആണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. സത്യം പറഞ്ഞാൽ കുവൈറ്റിലെ ഞാൻ ഇതുവരെ നല്ലൊരു ഇതുവരെ കിട്ടിയിട്ടില്ല. നല്ല നല്ല ഹോട്ടൽസൊക്കെ ഉണ്ട് ഷറവാണ്ടി, പക്ഷെ ഇതുവരെ എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോപി മഞ്ചൂരിയൻ കിട്ടിയിട്ടില്ല. ഇനി അഥവാ ആരെങ്കിലും നല്ല ഗോപി മഞ്ചൂരിയൻ കഴിച്ചതായിട്ട് നല്ലൊരു ഹോട്ടൽ ഉണ്ടെങ്കിൽ എന്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. എന്തായാലും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പിപ്പോസ് കിച്ചനിൽ വരുന്നതാണ്. എല്ലാവരും ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്.